പരസ്യം സർക്കാരിനെതിരെ തന്നെ ബുദ്ധിമുട്ടുള്ളവർ സിനിമാ തിയേറ്ററിൽ വന്ന് കാണേണ്ട എന്ന് വെല്ലുവിളിച്ച് എന്നാ പോയി കേസ് കൊടുക്കുന്ന സിനിമയുടെ സംവിധായകൻ രംഗത്തെത്തി. ഇദ്ദേഹം എത്രയ്ക്ക് അങ്ങ് വെല്ലുവിളിക്കേണ്ട കാര്യമെന്താ? ഇദ്ദേഹം ആരെയാ വെല്ലുവിളിക്കുന്നത്? മനഃപൂർവ്വം വിവാദമുണ്ടാക്കാൻ നടത്തിയ പരാമർശങ്ങളല്ലേ ഇത്. നല്ല സിനിമകൾ എന്നും സ്വീകരിക്കപ്പെടും, അങ്ങനെയല്ല എന്ന ആത്മവിശ്വാസക്കുറവിൻ്റെ മുകളിൽ ഒന്നുകൂടി നെഗറ്റീവോ പോസിറ്റീവോ ആയ വൈറൽ പബ്ലിസിറ്റി നേടിക്കൊടുത്ത് ലൈവായി നിലനിർത്തി സിനിമ ഓടിക്കാമെന്ന് അതിന് പണം മുടക്കിയവരോ വിതരണക്കാരോ തീരുമാനിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അതിൽ അവരാഗ്രഹിച്ചതുപോലെ ചെന്ന് തലയിടാതിരിക്കുന്നതാണ് എപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്കും സമൂഹ മാധ്യമങ്ങൾക്കൊക്കെ നല്ലത്. നല്ലതാണെങ്കിൽ പോയി കാണും, അല്ലെങ്കിൽ മാറ്റർ വിട്ടേരെ. നിങ്ങളെന്തിനെ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്ത രീതിയുടെ പ്രചാരവാഹകരാകണം? ഇനി കുഞ്ചാക്കോ ബോബനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. വ്യക്തമായ നിലപാടും കാഴ്ചപ്പാടുമുള്ള പുതുതലമുറ നടനാണ് അദ്ദേഹം. അഭിപ്രായം പ്രകടിപ്പിക്കാൻ താരതമ്യേന ഭയം കുറഞ്ഞ വ്യക്തി. അണിയറ പ്രവർത്തകർ ചെയ്യുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെ പേരിൽ അയാളെ പോയി പൊങ്കാലയിടേണ്ട ഒരു കാര്യവുമില്ല. ഇതിനെക്കുറിച്ച് വളരെ പോസിറ്റീവായി തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കുഞ്ചാക്കോ ബോബൻ്റെ പുതിയ സിനിമയുടെ പരസ്യ വാചകത്തെപ്പറ്റി തല്ലുകൂടേണ്ടതില്ല. അതൊരു സിനിമയാണ്, അതിനെ അങ്ങനെ തന്നെ എടുക്കുക. വ്യക്തികൾക്കോ സംഘടനകൾക്കോ സിനിമ പോലുള്ള കലാരൂപങ്ങൾക്കോ നമ്മളെ വിമർശിക്കാം, നമ്മളെന്നല്ല ആരെയും വിമർശിക്കാം. ക്രിയാത്മകമായ വിമർശനങ്ങളെയും നിർദ്ദേശങ്ങളെയും തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. സുതാര്യമായ രീതിയിൽ പ്രശ്നങ്ങളെ പരിഹരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. വിമർശനങ്ങളെ വ്യക്തിപരമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കേരളം ഉണ്ടായതു മുതൽ തന്നെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത, വർഷപകുതിയോളം നീണ്ടു നിൽക്കുന്ന മഴ എന്നിവയൊക്കെ കൊണ്ടാണ് റോഡുകൾ തകരാറിലാകുന്നത്. സംസ്ഥാന പാതകൾ മാത്രമല്ല ദേശീയപാതയുടെ അവസ്ഥയും ഇത് തന്നെയാണ്. കഴിയാവുന്നതുപോലെ സ്ഥിതി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് മാറ്റവും ഒരുപാട് നല്ല റോഡുകളും നിർമ്മിക്കാനായിട്ടുണ്ട്. പരാതികളും വിമർശനങ്ങളും സ്വീകരിച്ചുകൊണ്ട് തന്നെ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മുന്നേറാൻ നമുക്ക് കഴിയും. ഇതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. സ്വന്തം കുടുംബത്തിന് നേരെ പോലും അതിരുകടന്ന കണക്കില്ലാത്ത ആക്രോശങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഇപ്പോഴും അതനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഠിനാധ്വാനിയായ ഒരു ചെറുപ്പക്കാരൻ്റെ വളരെ പക്വതയുള്ള മറുപടിയാണിത്. ഇത് വളരെ മനോഹരമാണ്. വിമർശനങ്ങളെ കേൾക്കാൻ അസഹിഷ്ണുത ഇല്ലാത്ത സംവിധാനമാകണം കമ്മ്യൂണിസം. റിയാസ് ആ വാചകത്തെ, ആ പദവിയെ ഇന്നോളം അന്വർത്ഥമാക്കിയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരൊറ്റ മറുപടി മതി പരസ്യവും അതിന്മേലുള്ള വാദപ്രതിവാദങ്ങളും ഉണ്ടാക്കിയ വിദ്വേഷവും മാഞ്ഞു പോകാൻ. ഇരുമ്പ് മറകൾ കൊണ്ടല്ല, കൊണ്ടും കൊടുത്തും ചർച്ച ചെയ്തും കേട്ടും നാടകം സിനിമ ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളെ ഉപയോഗിച്ചുമാണ് ഈ കമ്മ്യൂണിസ്റ്റ് സംവിധാനം ഇവിടെ വരെ എത്തിച്ചത്. ശരിയായ അടിസ്ഥാനം ഇവിടെ കെട്ടിത്തീർത്തിട്ടുണ്ട്. അത് വിമർശനങ്ങളിൽ ഒലിച്ചു പോകുന്നതല്ല.